ആദിമകാലത്തുള്ള സഭ, ആദിമകാലത്തെ സഭയിലുള്ളവരൊക്കെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട അന്നത്തെ സഭയിലുള്ളവര് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനത്താൽ ഈ പുസ്തകങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി വെച്ച് 66 പുസ്തകമോ 72 പുസ്തകമോ ആയിക്കോട്ടെ, ഇതെല്ലാം ഒന്നിച്ച് തുന്നിക്കെട്ടി ഒരു വലിയ ഗ്രന്ഥമായിട്ട് നമ്മുടെ കയ്യിൽ തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഇതിന്റെ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, 1600 വർഷം കൊണ്ട് പരസ്പരം കണ്ടിട്ടില്ലാത്ത മനുഷ്യര് പരസ്പരം ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടില്ല. 40 പേര്, നമ്മളിപ്പം 40 പേരും കൂടി ഒരു ഗ്രന്ഥം എഴുതാൻ പോയ ആദ്യം എടുക്കും, ഒരു കോൺഫറൻസ് കൂടും അല്ലേ? നമുക്ക് എങ്ങനെയാണ് അതിന്റെ ആമുഖം എന്തായിരിക്കണം, അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കണം, അതെങ്ങനെ അവസാനിപ്പിക്കണം, അതിനകത്ത് എന്തെല്ലാം കഥാപാത്രങ്ങൾ വരണം, ഇതൊക്കെ നമ്മളൊരു കോൺഫറൻസ് കൂടും. ഇപ്പോഴത്തെ കോൺഫറൻസ് കൂടുന്നതനുസരിച്ച് അവസാനം ബുക്ക് എഴുതി ഉണ്ടാകത്തില്ല, കോൺഫറൻസ് മാത്രം കൂടിക്കൊണ്ടിരിക്കും. ഒരു കപ്പ് ചായയും രണ്ട് ബിസ്ക്കറ്റും കഴിച്ചിട്ട് അങ്ങ് പോകും അവസാനം. ഹല്ലേലൂയ. അവർക്ക് കോൺഫറൻസ് കൂടാൻ പറ്റിയിട്ടില്ല, കാരണം അവർ പരസ്പരം കണ്ടിട്ടില്ല, അവർ പരസ്പരം ആലോചിച്ചിട്ടില്ല. കാരണം ഒരേ കാലഘട്ടത്തിലല്ല ജീവിച്ചത്, ഒരേ സ്ഥലത്തല്ല ജീവിച്ചത്. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെട്ടത് എഴുതി. എന്നാൽ ഈ പുസ്തകങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടിരുമ്പോൾ ഈ 40 പേര് 1600 വർഷത്തിലൂടെ എഴുത ഈ പുസ്തകങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടിരുമ്പോൾ അതിന്റെ സന്ദേശം ഒന്നാണ്. ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇവിടെ വെച്ചിരിക്കുന്ന ഈ കീബോർഡ് കൊട്ടുമ്പോൾ അതെന്തൊരു ഹാർമോണിയസ് ആണ്. അതിന്റെ ഓരോ കീയും അതുപോലെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. ആര് കൊട്ടിയാലും, കൊട്ടാൻ അറിയാൻ പാടില്ലാത്തവൻ കൊട്ടിയാലും കേൾക്കാൻ രസം കാണും ചിലപ്പോൾ. കാരണം അതുപോലെ അത് വെച്ചിരിക്കുക, ഹാർമോണിയസ്. മലയാളത്തിന് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അതുപോലെയാണ് ഈ 40 പേര് 1600 വർഷങ്ങളിലൂടെ എഴുതപ്പെട്ട ഈ പുസ്തകങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൊണ്ടിരുമ്പം വളരെ ഹാർമോണിയസ് ആണ്, വളരെ ഐക്യപ്പെട്ടതാണ്. അവരെല്ലാവരും സംസാരിക്കുന്ന സന്ദേശം ഒന്നാണ്. ഹല്ലേലൂയ. എന്താണ് സംസാരിക്കുന്നത്? എന്താണ് സംസാരിക്കുന്നത് അറിയാമോ? അവര് ഒരു വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ വ്യക്തി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതല് വെളിപാട് പുസ്തകം അവസാനം വരെ ഇവരെല്ലാവരും നേരിട്ട്, ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി, നേരിട്ടും അല്ലാതെയും അവരെല്ലാവരും സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഇന്ന് മനുഷ്യൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന്റെ കാരണം അവന് ബൈബിൾ വായിക്കാൻ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ബൈബിൾ ദൈവത്തിന്റെ ആത്മാവിനാൽ വായിക്കുന്ന ഏതൊരു വ്യക്തിയും യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിരിക്കും. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ എന്ന് വിളിച്ചു പറയും. ഇത് വിളിച്ചു പറയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യന് ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞതയാണത്. ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയായിരിക്കും. കാരണം ദൈവത്തിന്റെ വചനം, യോഹന്നാൻ 1:1 മുതൽ വായിച്ചാൽ കാണാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമാണ്. ആ വചനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ ദൈവത്തോട് കൂടിയായിരുന്ന വചനം ദൈവം തന്നെയായിരുന്നു. ആ വചനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ആ യേശുവിന്റെ യഥാർത്ഥമായ ഐഡന്റിറ്റിയാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഇത് വെളിപ്പെടുത്തി കിട്ടേണ്ടതാ. ഇതൊരു വെളിപാടാണ്. ഇത് ബുദ്ധിമാനായ മനുഷ്യന് വെളിപ്പെടുത്തി കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തുന്നത് മനുഷ്യന്റെ ബുദ്ധിയിലൂടെയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ശക്തി തന്നെയായ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ച ജീവനുള്ള മനുഷ്യന്റെ ആത്മാവിന് കൊടുക്കുന്ന വെളിപാട്. അന്ന് യേശയായിരിക്കും, ജെറമിയായിരിക്കും, ഓസിയായിരിക്കും, മോശയ്ക്കും, അബ്രാഹത്തിനും, ദാവീദിനും, സോളമനും, പത്രോസിനും, പൗലോസിനും, മർക്കോസിനും, ലൂക്കോസിനും, മത്തായിക്കും കൊടുത്ത വെളിപാട് ഇന്ന് എനിക്കും നിങ്ങൾക്കും അതേ ആത്മാവ് തന്നിരിക്കും. ആ വെളിപാട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്താണ് രക്ഷ? ആ രക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇതാണ് ദൈവവചനത്തിന്റെ ശക്തി. ഇതാണ് ദൈവവചനം നമുക്ക് തരുന്ന സന്ദേശം. യോഹന്നാൻ 6:63 യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം ജീവനും, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം ജീവനും. ജീവനാണ് പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്ക് അത് അനുഭവിക്കേണ്ടതാണ്. ജീവൻ, ദൈവത്തിന്റെ ജീവൻ, ഈ ദൈവത്തിന്റെ വചനം യേശു പറയുന്നു ദൈവത്തിന്റെ ജീവനാണ്. യേശുവിന്റെ വചനം കേട്ട് വചനത്തിന് കഠിനം കൂടിയപ്പോൾ കുറച്ചുപേര് പറഞ്ഞു, ഇത് ആർക്ക് കേൾക്കാൻ പറ്റും? അവരെല്ലാം പിണങ്ങി എഴുന്നേറ്റ് പോയി, ബാക്കി അവശേഷിച്ചത് 12 പേര് ബാക്കി. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ? യോഹന്നാൻ 6:68 യേശു ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ? പത്രോസ് പറഞ്ഞു, കർത്താവേ ഞങ്ങൾ എങ്ങോട്ട് പോകും? ജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവന്റെ വചസ്സുകൾ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ വേറെ എങ്ങും പോകാനില്ല. കാരണം ജീവന്റെ വചസ്സുകൾ ജീവിതം ആസ്വാദിക്കാനുള്ള
സകലതും ഇവിടെയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ വചനത്തിന് വേണ്ടി നടക്കുന്നത്. ഈ ലോകം എന്തെല്ലാം വാഗ്ദാനം ചെയ്താലും എന്തെല്ലാം സുഖങ്ങൾ വാഗ്ദാനം ചെയ്താലും അതെല്ലാം നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് ലോകത്തിന് മുമ്പിൽ വിട്ടിയായിക്കൊണ്ട് ഈ ചെറുപ്പക്കാർ നടക്കുന്നത് ഈ വചനം, ഈ രക്ഷ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആ വചനത്തെയാണ് ഇന്ന് മനുഷ്യൻ തിരസ്കരിക്കുന്നത്. ഈ വചനത്തെ മാറ്റിവെച്ചിട്ട് മനുഷ്യനിർമ്മിതമായ കൽപ്പനകളുടെ പിന്നാലെ പോകുന്നു, മനുഷ്യനിർമ്മിതമായ ആചാരങ്ങളുടെയും മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങളുടെയും പിന്നാലെ പോകുന്നു. മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ, മനുഷ്യന്റെ സ്നേഹം കണ്ടി എടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ജീവൻ ഉപേക്ഷിച്ച് മനുഷ്യൻ നടക്കുന്നു എന്ന് അവന് മനസ്സിലാകാൻ സാധിക്കാത്ത വിധം അവർ ജനിച്ച അതേ രാജ്യത്ത് പിശാച് മൂടുപടവിട്ട് വെച്ചിരിക്കുക. ഇവിടെ നിന്ന് എന്നെയും നിങ്ങളെയും എല്ലാവരും രക്ഷിക്കാൻ ഈ വചനത്തിനല്ലാതെ ആർക്കും സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ, ആർക്കും സാധിക്കത്തില്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയ പൗലോസ് ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലോ വായിച്ചു കേൾപ്പിച്ചത്. എന്റെ സുവിശേഷ പ്രസംഗത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ പിതാവാണെന്ന്. ദൈവരാജ്യത്തില് ദൈവത്തിന്റെ മക്കളായിട്ട് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ജീവനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവവചനമാകുന്ന ജീവൻ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ജീവൻ വരുന്നു. അപ്പോൾ ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കുക, നീയാണ് അവരുടെ ആത്മീയ പിതാവ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒന്നും രണ്ടും മൂന്നും മക്കൾ കാണുമായിരിക്കും, പക്ഷെ ദൈവവചനം പ്രസംഗിച്ച് ദൈവത്താൽ ജനിക്കുന്ന ആ മനുഷ്യന് ഒന്നും രണ്ടും മൂന്നും മക്കളല്ല, 3000 30000 30,000,000,000 അത്രയും മക്കൾ കാണും. ഹല്ലേലൂയ. അങ്ങനെ പെരുകി വർത്തിക്കാൻ ആ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. താൽക്കാലികമായിട്ട് ഒരു മുട്ടേപ്പനി മാറ്റാനോ ഒരു തലവേദന മാറ്റാനല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന് ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ ദൈവവചനമാകുന്ന ശക്തിയാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ദൈവവചനത്തിന്റെ ശക്തി അവന്റെ ആത്മാവിലൂടെ അവന്റെ അധരങ്ങളിലൂടെ മറ്റുള്ളവരെ കടന്നു ചെന്ന് മറ്റുള്ളവർക്ക് രക്ഷ കൊടുക്കാൻ സാധിക്കുന്നു. ഇത് നല്ലതുപോലെ അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ പൗലോസ് ആണ് പറഞ്ഞത്. റോമ 1:16 നമ്മൾ വായിച്ചു, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് രക്ഷ നൽകാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തിയാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഈ പൗലോസിനെ കർത്താവ് വിളിച്ചു. അപ്പസ്തോലന്മാരുടെ 26-ാം അധ്യായത്തില് അപ്പസ്തോലന്മാരുടെ 26-ാം അധ്യായം ഒന്ന് നോക്കാം. അപ്പസ്തോലന്മാർ 26:16-17 വാക്യങ്ങൾ. അപ്പസ്തോലന്മാർ 26:16-17 വചനങ്ങളിൽ യേശു എന്തിനാ വിളിക്കുന്നത് പറയുന്നുണ്ട്. പൗലോസിനോട് യേശു പറയുകയാണ്, നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിയിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്കും തിരിയുവാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. പൗലോസ്ലീഹായെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. സാവൂളായിരുന്ന മനുഷ്യനെ അവന്റെ അന്ധകാരത്തിൽ നിന്നും അവനെ രക്ഷിച്ചത് എന്തിനാണ്? ഞാൻ നിന്നെ നിന്റെ ജനത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. എന്തിനാണ്? നിന്റെ സുവിശേഷ പ്രസംഗത്തിലൂടെ അവർക്ക് അന്ധകാരത്തിൽ നിന്നും മോചനം കിട്ടണം, അവരുടെ അന്ധമായി കിടക്കുന്ന ആത്മീയ കണ്ണുകൾ തുറക്കണം, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും അവർ രക്ഷപ്പെടണം. അങ്ങനെ അവരെയും ദൈവരാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ വിശുദ്ധരുടെ ഇടയിൽ അവർക്കൊരു സ്ഥാനം ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും ദൈവം രക്ഷിക്കുകയാണെങ്കിൽ തന്നിരിക്കും. ദൗത്യമില്ലാത്തവൻ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടിട്ടുണ്ടോ? ദൗത്യമുണ്ട്. ആ ദൗത്യം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യരോടല്ല, ഇന്ന് വന്നിട്ടുള്ളവർ പറയുക, മനുഷ്യരോടല്ല യുദ്ധം ചെയ്യേണ്ടത്. വീട്ടിൽ പോയി ആരോടും യുദ്ധം ചെയ്തേക്കല്ല. യുദ്ധം ചെയ്യേണ്ടത് പിശാചുക്കളോടാ. ആ യുദ്ധം ചെയ്യാനായിട്ട് എന്റെ കരബലത്താലോ എന്റെ ശക്തിയാലോ എന്റെ പഠനത്താലോ എന്റെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല യുദ്ധം ചെയ്യാനുള്ള ആയുധം. ദൈവത്തിന്റെ വചനമാകുന്ന വാളാണ്. ദൈവവചനമാകുന്ന വാളെടുക്കാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് നിന്നിട്ട് കത്താനെ ശ്രദ്ധിക്കാം.